നമസ്തേ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ലോക്ക്ഡൗൺ കാലയളവിൽ വീട്ടിലിരുന്ന സമയത്ത് നമ്മൾ ചെടികളെയും പൂക്കളെയൊക്കെ ഏറെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. അപ്പോൾ ഇൻഡോറുകളോട് പ്രത്യേകം താല്പര്യം തോന്നിയത് കൊണ്ട് തന്നെ നമ്മൾ നേഴ്സറികളൊക്കെ വിസിറ്റ് ചെയ്തിട്ട് കുറേയധികം ഇൻഡോർ പ്ലാന്റുകൾ വാങ്ങിയിരുന്നു. അപ്പോൾ ആ ഇൻഡോറുകളൊക്കെ നമ്മൾ വീട്ടിൽ കൊണ്ട് നട്ടുപിടിപ്പിച്ച് ഒരുപാട് തൈകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ ഇൻഡോറുകളാണ് നമ്മുടെ ഇവിടെ ഉള്ളതെന്നും ആ ഇൻഡോറുകളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ മുഴുവനായിട്ട് കാണുക. അപ്പോൾ എന്തെല്ലാം വെറൈറ്റി ആണെന്ന് നമുക്ക് നോക്കാം നേരെ വീട്ടിലേക്ക്. നമ്മുടെ വീട്ടിൽ സിറ്റൗട്ടിനുള്ളിൽ സൂക്ഷിച്ചിരിക്കുന്ന ഇൻഡോറാണ്. ഇതൊരു മദർ പ്ലാന്റ് ആണ്. ഇത് ഗോൾഡൻ പപ്പായ എന്ന് പറയുന്ന ഒരു ഇൻഡോർ പ്ലാന്റ് ആണ്. ഒരു മൂട്ടിൽ നിന്ന് നമുക്ക് ശരിക്കും തൈ ഉണ്ടാവുന്നുണ്ട്. ഒരു 15-20 മൂടൊക്കെയാണ് ഒരു മദർ പ്ലാന്റിൽ നിന്ന് ലഭിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ഇളക്കി വെക്കാറായ ഒരു ഇൻഡോർ പ്ലാന്റ് ആണ്. നമ്മുടെ സിറ്റൗട്ടിൽ ഇരിക്കുന്ന ഇൻഡോർ പ്ലാന്റുകളാണ് ഇതെല്ലാം. സിൽവർ, ഇത് ഇതിൻ്റെയൊക്കെ പേരുകൾ, മുഴുവൻ പേരുകൾ നിങ്ങൾ അറിയാവുന്നവർ നമ്മുടെ കമൻറ്റിൽ ചെയ്യണം. ഇതൊക്കെ നമ്മൾ വാങ്ങിയതാണ്, ലോക്ക്ഡൗൺ കാലയളവിൽ വാങ്ങി നമ്മൾ ഇതിങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ റൂമിനുള്ളിലൊക്കെ ഇത് വെച്ചിട്ടുണ്ട്. ഇത് സിറ്റ് ഔട്ടിൽ തന്നെ, സിറ്റൗട്ടിന്റെ സൈഡിലായിട്ട് നമ്മൾ സൂക്ഷിച്ചിരിക്കുന്നതാണ്. ഇതുണ്ട് ബട്ടർഫ്ലൈ എന്ന് പറയുന്ന ഒരു ചെടിയാണ്. ഇതാണ്, ഇതെല്ലാം ഇൻഡോറാണ്. ഇൻഡോറിന്റെ ഒക്കെ പല വെറൈറ്റിയാണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത്. ഇത് വെക്കുന്നതിനാണ് ഭംഗി. നമ്മൾ എവിടെയെങ്കിലും കൊണ്ട് കുഴിച്ചു വെച്ചിട്ട് കാര്യമില്ല. അത് എത്ര മനോഹരമായിട്ട് സെറ്റ് ചെയ്യാം അതിനകത്തിൽ, അതിനനുസരിച്ചാണ് ഭംഗി വരുന്നത്. അപ്പോൾ ഇത് സിറ്റൗട്ടിൽ സെറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഇൻഡോർ പ്ലാന്റുകളാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പേര് നിങ്ങൾ കമൻറ്റിൽ ചെയ്യേണ്ടതാണ്. അപ്പോൾ നേരെ നമ്മൾ ഇനിയും കാണാൻ പോകുന്നത് നമ്മൾ ഈ മദർ പ്ലാന്റുകളിൽ നിന്നും ഉൽപ്പാദിപ്പിച്ചെടുത്തിട്ടുള്ള തൈകൾ കാണാനാണ്. നേരെ നമ്മൾ ഈ ഇൻഡോർ പ്ലാന്റുകളുടെ തൈകൾ വെക്കാനായിട്ട് ചെറിയൊരു സ്റ്റോറേജ് പോലെ നമ്മളിവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഇത് ഇൻഡോറുകൾ വെക്കാനായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ചെറിയൊരു റൂമാണേ. അപ്പോൾ ഈ റൂമിനുള്ളിലാണ് നമ്മളിതൊക്കെ വെച്ചിരിക്കുന്നത്. ഇതൊക്കെ കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ബാക്കി എല്ലാം ഇതിനകത്തിലെ കംപ്ലീറ്റ് ഇരിക്കുന്ന ഇൻഡോറുകൾ നമ്മൾ ലോക്ക്ഡൗൺ കാലയളവിൽ നമ്മൾ വാങ്ങിയിട്ട് അതിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചിട്ട് എടുത്തിട്ടുള്ള തൈകളാണ്. കണ്ടോ, ഇതെല്ലാം ഈ ഗോൾഡൻ പപ്പായ എന്നും പറഞ്ഞാണ് ഇത് നമ്മൾ വാങ്ങിയത്. ഇതുണ്ടോ, ഇതെല്ലാം ഈ തൈകളെല്ലാം നമ്മൾ ഇവിടെ അതിൽ നിന്ന് മദർ പ്ലാന്റുകളിൽ നിന്ന് ചെയ്തിട്ടുള്ളതാണ്. പല വെറൈറ്റികൾ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ലോക്ക്ഡൗൺ സമയത്തുള്ള ചെടികളാണ്. ഇത് ഗോൾഡൻ പപ്പായ എന്ന് പറയുന്ന ആ ഒരു ഇൻഡോറാണ്. ഇതൊക്കെ മദർ പ്ലാന്റാണ്. ഇതൊക്കെ ഇളക്കി വെക്കാനായിട്ട് നമുക്കുണ്ട്. തൈകൾ ഒരുപാട് നിൽപ്പുണ്ട്. അപ്പോൾ ഈ റൂമിൽ ഇരിക്കുന്ന കംപ്ലീറ്റ് ഇൻഡോർ പ്ലാന്റുകളും നമ്മൾ മദർ പ്ലാന്റുകളിൽ നിന്നും എടുത്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ നേഴ്സറിയിൽ നിന്ന് വാങ്ങിയത് 350 രൂപയ്ക്കാണ്. ഇതിൻ്റെ മദർ പ്ലാന്റ് നമ്മൾ നേഴ്സറിയിൽ നിന്ന് വാങ്ങിയത്. അപ്പോൾ ഇത് നമ്മൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് ഈ ചട്ടി ഉൾപ്പെടെ ഇങ്ങനെ ഈ ഒരു പ്ലാന്റ് 100 രൂപ എന്ന നിരക്കിലാണ് ഇവിടെ ഇരിക്കുന്ന കംപ്ലീറ്റ് പ്ലാന്റുകളും നമ്മൾ വിൽക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇനി 100 രൂപയുടെ ഉണ്ട്, 50 രൂപയുടെ ഉണ്ട്, 30 രൂപയുടെ പ്ലാന്റുകളൊക്കെ ഉണ്ട്. അതെല്ലാം നമ്മൾ നല്ല റേറ്റ് വാങ്ങിയതാണ്. നമ്മൾ ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിച്ചെടുത്തിട്ടുള്ളതായതുകൊണ്ട് തന്നെ നന്നായിട്ട് വില കുറച്ച് നിങ്ങളിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഓക്കെ, ഈ ഒരു പ്ലാന്റാണ് നമ്മൾ 100 രൂപയ്ക്ക് വിൽക്കാൻ ആഗ്രഹിക്കുന്നത്, ചട്ടി ഉൾപ്പെടെയാണ്.
250 രൂപയുടെ പ്ലാന്റ്. അതിന്റെ ഈ പ്ലാന്റുകളെല്ലാം തന്നെ നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിയതാണ്. 250-300 രൂപയൊക്കെയാണ് നമ്മൾ വാങ്ങിയത്. ഇത് ഇതിൻ്റെയൊക്കെ പേര് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത് നമ്മൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് 100 രൂപയാണ്. ഈ ഒരു ഇൻഡോർ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് 50 രൂപയാണ്. ഇത് ചട്ടി ഉൾപ്പെടെ. അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർ നമ്മളെ കോൺടാക്ട് ചെയ്യുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തേണ്ടതാണ്. ചെടികളെയും പൂക്കളെയും ഇഷ്ടപ്പെടുന്ന ധാരാളം ആൾക്കാരുണ്ടല്ലോ. അപ്പൊ അടുത്ത വീഡിയോയിൽ നമ്മൾ പുതിയ പുതിയ ടിപ്പുകൾ നമ്മൾ പരിചയപ്പെടുത്തുന്നതായിരിക്കും. ഈ ഇൻഡോർ പ്ലാന്റിൽ ഇത്രത്തോളം തൈ വരാനുള്ള കാരണം, അപ്പൊ അതിന്റെ വളക്കൂട്ടുകളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നതാണ്. അപ്പൊ നേരെ അടുത്ത വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും നമസ്കാരം.